ഹലോ, ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ. കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ എം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ അകത്തേ കേലട്ടെ. നമസ്കാരം. നമസ്കാരം. ഹലോ, ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാമെന്ന. അല്ല, ഇവനെ എന്ത്? ആ ലക്ഷ്മി വന്നിരുന്നു. ഇപ്പൊ പറയാം, വരൂ. അകത്ത് ഒരുപാട് ജോലിയുണ്ട്. ദാ ചായ. ഞാനിപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ അതിഥിയാക്കണോ? കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈകൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങി. കുടിയണ്ണ, കുടി. കൃഷ്ണ, കൃഷ്ണ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. എടാ, എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. എന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണ. അണ്ണ, എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കെട്ടുമോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കൻ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്കി കുടിച്ചവനല്ലേ അവൻ? എന്ത് കലക്ക് കുടിച്ചിരുന്നാ? കണ്ടിട്ടൊരു മിടുക്കനാണെന്ന് തോന്നുന്നു. അത് അണ്ണൻ അമേരിക്ക പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണോന്നല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തി വക്കീല് എന്നെ? നിനക്കെന്താ ഡൗട്ട്? അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ തരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്കിലെ അമേരിക്കക്കാരനെ പോലെയല്ല അവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യ. ഒരു കള്ള ലക്ഷണം. അവന് തന്റെ ഒന്നും. അവന് തന്റെ നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാ മതി. താനും തന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്? നിന്റെ കാര്യം നോക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്ത്? നിന്റെ കാര്യം നീ നോക്കിയാ മതി. ഓരോ നക്കി ഓരോ പുല്ലേ ഓരോ നാറി മൂഷ്യസ്ത്രീ. വീണ്ടും മൂഷ്യസ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറുപ്പ് വല്ല വിവരമുണ്ടോ? ആവശ്യമില്ല, രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അതായത് ഇതെന്തോ പറ്റി രണ്ട് മോന്തെ നിർമ്മിച്ചോണ്ട് നിൽക്കുന്നത്? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യത്തിൽ കൊനിഷ്ഠ ഇപ്പഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാല് സംഗതി ആകെ കൊളാവും. ഒന്നും പേടിക്കണ്ട, പപ്പം കുരുക്കള് ഇപ്പൊ വരും. എന്തിന്? IPC 213 വകുപ്പിൽ ഒരു കണ്ണികയുണ്ട്. വേണ്ടി വന്നാൽ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല, രണ്ട് പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ആ കാവാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതാ വരുന്നു കേരളപുത്രൻ. നമസ്കാരം. നമസ്കാരം. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വരപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ കുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണകുറുപ്പ് പുള്ളിയും ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്കിൾ. ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മൂത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. ഓ, ഞാനീ തവാൻ കുഞ്ഞിന് എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ. രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പം കുരുക്കൾ അവനെ അരിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ചു പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും. ഭജ 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 ഭ
ക്ഷമുള്ള കുറെ താടിക്കാര് കൃഷ്ണ ഇവരെല്ലാം തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഓ ഹലോ മണ്ണ, ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് കരുതിയായിരിക്കും. എവിടുന്ന ആളാണോ എഴുന്നള്ളി വരുന്നത്? ശിക്ഷാ, കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒരു സ്ഫോടനമുണ്ടായി. ഗഹനവും നിർലോഭവുമായ ആ കാന്താരബിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുമ്പില പാഞ്ഞുപോയി. ഇതല്പം വശപ്പശകാണല്ലോ, പോവേ. ശകുനം മുടക്കി സ്വാമികൾ. കൽപ്പാന്തകാലത്തിന്റെ ആന്തോളനത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗുരു അരുളി ചെയ്തു, ഭക്തശിരോമണിമാരുടെ പുത്രിമാരുടെ ഖണ്ഡത്തിൽ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു എന്ന്. സംഭവാമി യുഗേ യുഗേ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ നമുക്ക് വർജ്യം. നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. ഉടനെ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. എവിടെ ആ കുരുന്ന കിളി? ഇതുപോലെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പെമ്പിള്ളേരെ പോക്രത്തരം പറയരുത്. അതെ, ഞാൻ നോക്കട്ടെ. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച്, ഇനിയോ നടക്കൂല. ഈ വാദ്യക്കാരി പിള്ളേർ അണ്ണൻ ഏർപ്പാടിയതാണോ? വാദ്യോ? ഞാനോ? എന്താ കൃഷ്ണ, വാദ്യക്കാരി പിള്ളേരെ തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാ. മിക്കവാറും ഹിന്ദി പടത്തിലൊക്കെ അവസാനം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാ? താൻ പിന്നെയും തുടങ്ങി. ഇനി ഒന്നും നോക്കണ്ട ആടി. സർദാർ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തങ്കമുണ്ട്, അവരെ ഒളിപ്പിച്ചു വച്ചിരിക്കാം. സർദാർ കൃഷ്ണകുറുപ്പിന്റെ വീട് സാർ, വീട്ടിന് ചുറ്റും മുണ്ടാണ് സാർ. ആരോടാ സർദാർ കൃഷ്ണകുറുപ്പ്? ഞാൻ സർദാർ കൃഷ്ണകുറുപ്പ്. എന്താ വേണ്ടേ? അക്കരെ നിന്നൊരു മാരൻ എന്ന പടത്തിലെ അതേ രംഗം. ഇൻസ്പെക്ടർ വേഷവും കെട്ടിക്കൊണ്ട് വന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും. തങ്കം എവിടെ നിന്നാ ചോദിച്ചത്? തങ്കവും സ്വർണ്ണം ഒക്കെ ഇവിടെ ഉണ്ട്, തടി കേടാക്കാൻ പോടേ. എന്ത്, പോലീസിന്റെ പരാജയം ആഭ്യന്തരമന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും. പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും, മന്ത്രിസഭ തന്നെ ഇളയുന്നു വരും. അതുകൊണ്ട് പോലീസിന്റെ സർവശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം. അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക. ഇത് മന്ത്രിസഭയെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. യെസ് സർ. അപ്പോ നേരത്തെ കിട്ടിയ പോരായിരിക്കും അല്ലേ? ഓ പാർട്ടി പൊസിഷൻ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണല്ലോ. ഓമണ്ണ എന്താ ചെയ്യാ? യവന്മാരി മൈക്കും തോക്കും ഒക്കെ എവിടെ നിന്നൊപ്പിച്ച്? അത് വേണ്ട. അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ചുമ്മാരും കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട.
ഇനിയും അധികം നേരം അവിടെ ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചു കൊന്ന് ഉച്ചത്തിൽ കെട്ടി തൂക്കും. ശരി, എന്നാൽ ഒരുങ്ങിക്കോ. ഇനി എന്താന്ന് ഒരുങ്ങാൻ? അപ്പം കുരുക്കളെ അടിച്ചു പിരി. എന്തിനാണ് സാർ തങ്കത്തിനെ അന്വേഷിക്കുന്നത്? കള്ളക്കടത്ത് സാധനങ്ങൾ അന്വേഷിക്കുന്നോ?
അയ്യോ, കള്ളക്കടത്തല്ല, നാലുപേരെ അറിയെ കൊണ്ടുവന്നാണേ. മര്യാദക്ക് പറയാം, തങ്കം അവിടെ നിന്നാ ചോദിച്ചത്. സാർ, ഇതാണ് തങ്കം. ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ തങ്കം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം. നീലടാ പറഞ്ഞു ഇവിടെ തങ്കം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? സാർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അതിനെ സഹായിക്കാമെന്ന് പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ്. തങ്കം എന്ന് കേട്ടോടനെ സാർ ചാടിയിറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു. റൗഡികൾ അത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. സാർ, 18 കഴിഞ്ഞ ഒരു പെണ്ണിനും 21 കഴിഞ്ഞ ഒരു ആണിനും തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും. ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർമാരെ ചെയ്യും. സാർ അതിന് ഞങ്ങളെ സഹായിക്കണം. സ്നേഹിക്കുന്നവരെപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത്. കാലുമാറി, ഇപ്പൊ തീരുമാനിക്കണം. കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ? അനുകൂലിക്കുന്നവർ കൈപൊക്കണം. നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം, ചുമ്മാ പൊക്കടേ.